ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പോപ്പുലർ ഫ്രണ്ട്കാര് നമ്മുടെ നാട്ടിലെ മീഡിയകളെയൊക്കെ വിലക്കെടുത്തിരിക്കുകയായിരുന്നു. അതുപോലെ കുറെ നവോത്ഥാന പ്രേമികൾ ഉണ്ടായിരുന്നു. പുരോഗമനത്തിന് വേണ്ടി എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ തന്നെ മെഴുകുതിരി കത്തിച്ച് ഹാഷ്ടാഗുകളിട്ട് പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ പ്രതിഷേധം താരതമ്യേന കുറവായിരിക്കും. എങ്ങനെയാണെങ്കില് വേട്ടക്കാര് മുസ്ലിങ്ങളാണെങ്കില് മുസ്ലിങ്ങളെ നിരന്തരം പ്രീണിപ്പിക്കുന്ന ഒരു നയം മാത്രമാണ് നമ്മുടെ നാട്ടിലെ പുരോഗമനം. അങ്ങനെ അവരെ കൊണ്ട് സാധിക്കുന്നത്ര രൂപത്തിൽ അവർ ഇവരുടെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും താലോലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തു. വന്നു വന്ന് നോക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ തലയ്ക്കുമുകളിൽ തൂങ്ങുന്ന ഒരു വാളായി പോപ്പുലർ ഫ്രണ്ട് വല്ലാതെ അങ്ങ് വളർന്നു. ഇന്ന് നിർഭയരായ സത്യസന്ധരായ മാധ്യമങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പൊളിച്ചെഴുതുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന് കേട്ടാൽ തന്നെ ഭയന്നിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. ഒരാളും ഇസ്ലാമിനെ വിമർശിക്കാൻ തയ്യാറാകരുത്. അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ അദ്ദേഹത്തിനെതിരെ ഒന്ന് എഴുതാൻ പോലും തയ്യാറാകരുത്. പോപ്പുലർ ഫ്രണ്ട് എന്ന് കേട്ടാൽ ഒന്ന് ഞെട്ടിക്കോട്ടെ, ഒന്ന് പേടിച്ചോട്ടെ, ഇതായിരുന്നു ഇവരുടെ നയം. അങ്ങനെയാണ് ഇവരിവിടെ ജോസഫ് മാഷിന്റെ കയ്യും കാലും ഒക്കെ പച്ച വെളിച്ചത്തില്, പകൽ വെളിച്ചത്തില് 10 സെക്കൻഡ് കൊണ്ട് വെട്ടി എറിഞ്ഞിട്ടൊന്ന് കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഇസ്ലാമിനെ വിമർശിക്കാൻ ആളുകൾ ഭയക്കുമെന്നാണ് പോപ്പുലർ ഫ്രണ്ട് ധരിച്ചിരുന്നതെങ്കിൽ രക്ഷയില്ല. ഒരു ജോസഫിനെയല്ലേ നിങ്ങൾ കയ്യും കാലും വെട്ടിയുള്ളൂ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് തലകൾ നിങ്ങൾ അരിയേണ്ടി വരും. കാരണം കേരളത്തിലുള്ള ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകളും ഇസ്ലാമിന്റെ കൊള്ളരുതായ്മകളെയും ജനാധിപത്യ വിരുദ്ധതകളെയും മാനവിക വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും ഒക്കെ ഖുർആനിന്റെയും ഹദീസിന്റെയും റഫറൻസുകൾ അടക്കം എടുത്തിട്ട് അലക്കുമ്പോൾ മൗനികളാകേണ്ടി വരും. പോപ്പുലർ ഫ്രണ്ട്കാര് എന്ന് പറയുന്ന ഒന്ന് ഇനി ചരിത്രത്തിൽ തന്നെ ഇല്ലാതാകാൻ പോവുകയാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷം, അതായത് 2022 സെപ്റ്റംബർ മാസത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം റെയ്ഡ് ചെയ്ത് അവരുടെ ഉന്നത നേതാക്കന്മാരെ എല്ലാം തന്നെ കൽത്തുറങ്കിലെ അടച്ചത്. അതിനെ തുടർന്ന് ഈ പോയ വാരവും നമ്മുടെ കേരള പോലീസിനെ അറിയിച്ചുകൊണ്ട് മറ്റൊരു റെയ്ഡ് കൂടെ നടന്നു. ആ റെയ്ഡ് എന്ന് പറയുന്നത് ഇവരുടെ അടിവേർ അറക്കുന്നതിനുള്ള ഒരു റെയ്ഡായിരുന്നു. അതായത് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കും. പക്ഷേ ആ അവരുടെ ഈ ഉന്നത നേതാക്കന്മാർ ഈ അണികൾക്ക് കൊടുത്ത ഒരു ആശയവും ഒക്കെ തന്നെ മനസ്സിലിട്ട് നിൽക്കുന്നവരുണ്ട്. അത് ചിലപ്പോൾ അങ്ങനെ ഒരു വിത്ത് പാകിയിട്ട് പോകുമ്പോൾ അത് മുളച്ചു വരാനുള്ള സാധ്യത NIA കണ്ടു. അതുകൊണ്ടാണ് ഈ അന്വേഷണ ഏജൻസി കേരള പോലീസിനെ കൂടെ അറിയിച്ചുകൊണ്ട് റെയ്ഡ് നടത്തിയത്. അത് രണ്ടു തരത്തിലാണ്. ഒന്ന്, ഈ പോപ്പുലർ ഫ്രണ്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ഉന്മൂലനം ചെയ്യുക, മറ്റൊന്ന് കേരള പോലീസിനെ ഒന്ന് പരീക്ഷിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ വേണ്ടിയായിരുന്നു ആ പോയ വാരത്തിലെ റെയ്ഡ് നടത്തിയത്. കാരണം കേരള പോലീസ് ഏത് തരത്തിലാണ് ഇവരുടെ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടോ എന്നറിയാനാണ്. അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏത് പോലീസുകാരും അറിയാവുന്ന കാര്യമാണ് പോപ്പുലർ ഫ്രണ്ടിന് കേരള പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, കേരളത്തിന്റെ ഭരണവും പോപ്പുലർ ഫ്രണ്ടിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഇത്രയധികം വളർന്നത് തന്നെ സംസ്ഥാന സർക്കാരിന്റെ തണലിലാണ് എന്ന് ഹൈക്കോടതിക്ക് അടക്കം അറിയാം. പിന്നെന്താ, കേന്ദ്രത്തിനും അറിയാം. വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ അവരുടെ സന്ദേശം ഒഴിയുകയും ചെയ്തു. അപ്പോൾ ഏതായാലും ഈ പലരും അന്ന് പറഞ്ഞത് ഒരു പ്രസ്ഥാനത്തെ അങ്ങനെ നിരോധിച്ചിട്ട് കാര്യമില്ല, ഇവർ വേറൊരു പേരിൽ രൂപം പ്രാപിക്കുന്നത് ശരിയാണ്, വേറൊരു പേരിൽ രൂപം പ്രാപിച്ചിട്ടുള്ള ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതെ, സിമി പോലെയുള്ള തീവ്രവാദ സംഘടനകൾ നിരോധിച്ചപ്പോൾ KT ജലീലിനെ പോലെയുള്ള ആളുകൾക്ക് തുറന്ന വാതായനവുമായി നിന്ന പ്രസ്ഥാനം ഏതായിരുന്നു? പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ ആരും കൈവിടുമെന്ന് വിചാരിക്കരുത്. KM ഷാജി കോൺഗ്രസിലേക്ക് അവരെ സ്വാഗതം ചെയ്തു, മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം ചെയ്തു. അങ്ങനെ PFY എന്ന സംഘടനയെ നിരോധിച്ചെങ്കിലും SDPI നിലവിലുണ്ട്. SDPI എന്ന രാഷ്ട്രീയ സംഘടനയുടെയും PFY എന്ന മതസംഘടനയുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്. അണികളും ഒന്നു തന്നെ, പ്രവർത്തന മേഖലകളും ഒന്നു തന്നെ. പ്രീണിപ്പിച്ചും പീഡിപ്പിച്ചും അവർ അവരുടെ നയവുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവർക്കൊരു മല പോലെ പ്രൊട്ടക്ഷൻ കൊടുത്തു നിർത്തുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അന്നത്തെ ഭരണകാലത്ത് UPA സർക്കാരിന്റെ ഭരണകാലത്ത് ആദ്യം ഒരു നിരോധനം ഉണ്ടായി കഴിഞ്ഞ് ഇതിന് ഇത്തരത്തിൽ തുടരന്വേഷണമോ തുടർ റെയ്ഡോ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ വേറൊരു പേര് വന്നത്. അത് വേറെ തന്നെയുമല്ല, OMA സലാമിനെ പോലെയുള്ള ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ NIA കൊടുത്ത സസ്പെൻഷനാണ്. എന്തിന്? വിദേശത്ത് നിന്ന് ഫണ്ടുകൾ വന്നു. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത വ്യക്തിക്ക് സസ്പെൻഷനിൽ ഇരിക്കെ 14 ലക്ഷം രൂപയോളം സാലറി രൂപത്തിൽ അവർക്കൊരു ബെത്ത കൊടുക്കണമല്ലോ.
അങ്ങനെ അവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു അവരുടെ നിശ്ചിത വേതനം. എന്ത് എൻക്വയറിയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായത്? ഈ സംഘടന നിരോധിച്ചു. ഹായ്, എന്നിട്ട് ഇവിടുത്തെ അണികൾ കുറച്ചു പേര് ഹർത്താൽ ആചരിച്ചു. ആ ഹർത്താലിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. കോടതിയിൽ പോയി നാണം കെട്ടുപോയി നിന്ന് ചോദിച്ചു, ഒരാറു മാസം കൂടെ സമയം തരുമോ? കോടതി നല്ല കുട്ടുക്കല്ല് കൊടുത്തിട്ട് ജനുവരി 31 വരെ മര്യാദയ്ക്ക് തുടങ്ങി വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കോടതിയുടെ കണ്ണുരുട്ടലിൽ മാത്രമാണ് ഒന്ന് അനങ്ങാൻ ഇവര് തയ്യാറായിട്ടുള്ളത്. ഭയന്നിട്ടല്ല, ഇല്ലാത്ത എന്തുകൊണ്ടാണ് ഇതൊരു പേരിന് വേണ്ടി മാത്രം ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ലക്ഷ്യത്തിലുള്ള ഒരു നിരോധനം മാത്രമായിരുന്നു. ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസി BJP സർക്കാർ അങ്ങനെ വേറെ ഒന്നിരിക്കത്തില്ല, ഇവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുമെന്നുള്ളതാണ്. ഇവിടെ ഒരു വിത്ത് പോലും മുളവെട്ടാൻ അനുവദിക്കാത്ത രീതിയിൽ ഇല്ലാതാക്കുകയാണ്. ഇപ്പോൾ എത്ര പേരാണ് ജയിൽ കഴിയുന്നത്? 3785 പേർ ജയിലിലാണ്. കൽത്തുറങ്ങിൽ കിടക്കുകയാണ് ഉന്നത നേതാക്കന്മാർ ഉൾപ്പെടെ. ഈ അണികളിൽ ഇനി അങ്ങോട്ടേക്ക് ആവേശഭരിതരാക്കാൻ ഇവിടെ ആരുമില്ല. ആശയങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ടും ഇവരെ സംഘടിപ്പിക്കാനായിട്ടുമുള്ള ഉന്നത നേതാക്കന്മാരെല്ലാം കൽത്തുറങ്ങിൽ സൂര്യപ്രകാശം കാണാതെ കിടക്കും. ഏതാണ്ട് ഒരു മഹാജന സമ്മേളനം സംഘടിപ്പിച്ചു കോഴിക്കോട് കടപ്പുറത്ത് ഈ സംഘടന നിരോധിക്കുന്നതിന്റെ തലേ ഞായറാഴ്ച. 400,000, 500,000 ഒക്കെ നേതാക്കൾ ഉണ്ടായിരുന്നു, അണികൾ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തു പറ്റി? 25 പേരെ മാത്രമല്ലേ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നുള്ളൂ ഡൽഹിക്ക്, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? എന്തേ ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയത് അവർക്കറിയാം. നമുക്ക് വേരിലാണ് ചികിത്സ വേണ്ടത് എന്ന് കേന്ദ്രത്തിനറിയാം. അതുകൊണ്ട് കേന്ദ്രം പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പോപ്പുലർ ഫ്രണ്ട്കാരനാണ് എന്ന് പറയാൻ പോലും ആളുകൾക്ക് ഭയമായിരിക്കുന്നു. കാരണം പാസ്പോർട്ട്, ബാങ്ക് അക്കൗണ്ട്, വീട് റെയ്ഡ്, സെർച്ച് ഒക്കെ വരും. അപ്പോൾ ഇവരെ റെയ്ഡ് നടത്തി, ഇവരുടെ ഓഫീസുകളും ഒക്കെ റെയ്ഡ് നടത്തി ഈ നേതാക്കന്മാരെ എല്ലാം കൽത്തുറങ്ങിൽ കൊണ്ടുപോയത് അടുത്ത ദിവസമാണല്ലോ ഇന്ത്യ ഒട്ടാകെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ ഹർത്താൽ നടന്നത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കി. ഇതിന് ഹൈക്കോടതി ഇടപെട്ടു, ഹൈക്കോടതി വളരെ നിർബന്ധമായി ഇടപെട്ടു. ഈ നഷ്ടം മുഴുവൻ ഇവരിൽ നിന്ന് തന്നെ ഈടാക്കേണ്ടിയിരിക്കുന്നു. കേരള സർക്കാരിനോട് മാപ്പ് പറയേണ്ടി വന്നു ഹൈക്കോടതിയിൽ. ഇത്തരത്തിലുള്ള ഇവരിൽ നിന്ന് കണ്ടുകെട്ടാത്തതിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടിയിരിക്കണം. ഇവർക്ക് എവിടെയെല്ലാം വസ്തുവകകളുണ്ടോ, ഇവരുടെ ഈ ജയിൽ കഴിയുന്ന നേതാക്കന്മാർക്കൊക്കെ പലതരത്തിലുള്ള വസ്തുവകളുണ്ട്, ഇത് കണ്ടെത്തണം. ഈ നഷ്ടപരിഹാരം മുഴുവൻ ഇതിൽ ഇപ്പോഴെങ്കിലും അന്വേഷണത്തിന് പോലീസുകാർക്ക് ഉത്തരവ് കൊടുക്കാൻ തന്നെ കോടതിയുടെ ശക്തമായ വാർണിംഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അനങ്ങില്ല നമ്മുടെ സർക്കാർ. അതുകൂടാതെ വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഇവരുടെ പേരിലും അതുപോലെ തന്നെ ബിനാമി പേരുകളിലും ഒക്കെ ഇവർക്ക് വസ്തുവകകൾ കാണും, അത് മുഴുവൻ കണ്ടെത്തണം എന്നാണ്. അതുപോലെ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ തഹസീൽദാർ വഴി ഇത് പിടിച്ചെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിന് മുമ്പ് ഹൈക്കോടതി കേരള സർക്കാരിന് വേണ്ടി മാപ്പ് പറയേണ്ടി വന്നുള്ളതാണ്. അപ്പൊ പൊതുമുതലിന് തത്തുല്യമായ തുക നേടിയെടുക്കുന്നതിന് വേണ്ടി ഇവരെ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് ഇങ്ങ് ഈ ജപ്തി ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇത് പോപ്പുലർ ഫ്രണ്ടിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണെന്നുള്ളതാണ്. ഇവർ ഒരു കാലം ഇവർക്കിപ്പോൾ വിദേശ പണവും നിലച്ചുള്ളതാണ്. കാരണം ഏത് പ്രസ്ഥാനത്തിന് വളരണമെന്നുണ്ടെങ്കിൽ പണം ആവശ്യമാണ്. ഇവരുടെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ചു. ഇനി ഏതിലേക്ക് വരും? കാരണം ഒരു പ്രസ്ഥാനം തകർന്നടിഞ്ഞ പോപ്പുലർ ഫ്രണ്ടിനെ കോടിക്കണക്കിന് പണം വന്നിരുന്നു. 3000 കോടിയുടെ കള്ളനോട്ടാണ് മലപ്പുറത്ത് വന്നത്. ഈ വരുന്ന മലദ്വാർ ഗോൾഡൊക്കെ എന്ത് ചെയ്യുക? ഈ കള്ളിലൂടെയും കഞ്ചാവിലൂടെയും മയക്കുമരുന്നിലൂടെയും ഒക്കെ ലഭിക്കുന്ന പണം, വിദേശത്ത് നിന്ന് ലഭിക്കുന്ന ഫണ്ട് നമ്മുടെ നാടിനെ ഊറ്റുകൊടുക്കുന്നതിന് വേണ്ടി ജനാധിപത്യത്തെ നമ്മൾ തകർത്തോളാം, ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടുന്നതെല്ലാം ചെയ്തു തരാം. എങ്ങനെയാണ് അഫ്ഗാനികൾ നമ്മുടെ നാട്ടിലെത്തി ഈ കേരളക്കരയിൽ ഈരാറ്റുപേട്ടയിൽ അടക്കം അവർ ആയുധ പരിശീലനം നേടിയത്? ആരുടെയും സഹായമില്ലെന്നാണോ? ആരും അത് അറിഞ്ഞിട്ടില്ലെന്നാണോ? കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ പ്രസ്ഥാനത്തിന് വേണ്ടി പണം നൽകാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതൊക്കെ വിദേശ ഫണ്ടിങ് ഇല്ലാതായി. അതുപോലെ പിന്നെ ഇനി പോപ്പുലർ ഫണ്ടിനെ ആർക്കെങ്കിലും സഹായിക്കണമെന്ന് വെച്ചാലോ അതിന് പോലും സാധിക്കത്തില്ല. കാരണം ഇവരുടെ അക്കൗണ്ട്, ഈ അറസ്റ്റിലായ നേതാക്കളെ പുറത്തിറക്കണമെങ്കിൽ പണം കെട്ടിവെക്കണം. അതിനുവേണ്ടി കൊണ്ടുവന്ന 10 കോടി അതും NIA കയ്യിലായി. ആരെങ്കിലും ഇനി ജാമ്യത്തിനോ എന്തിനെങ്കിലും മുന്നോട്ട് വന്നാൽ തന്നെയും പണത്തിന്റെ സോഴ്സ് അറിയണം. ഇവരുമായിട്ടുള്ള ബന്ധവും ഫ്ലാഷ് ആകും. വേണ്ട, തൽക്കാലം താടിയുണ്ടെങ്കിൽ പേടിച്ചാ മതിയല്ലോ. കിരീടമില്ലാത്ത രാജാവിനെ ആരാണ്? കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട രാജാക്കന്മാർ തീഹാർ ജയിലിലാണ്. അവരിനി ഏത് കാലത്ത് മടങ്ങി വരുമെന്നറിയില്ല. കൃതജ്ഞതയും കൃതാർത്ഥതയും അതൊക്കെ ഇനി പിന്നീടാണെങ്കിലും ആകാമല്ലോ. ശരി, നിരോധിച്ചിരിക്കുകയാണ്. അപ്പൊ നിരോധിച്ചിട്ടും ഇത്തരത്തിലുള്ള ഈ ആശയമൊക്കെ ഉള്ളിൽ വെച്ച് നടക്കുന്നവരുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും തന്നെ ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇവർ ഏത് തരത്തിൽ ഒരു കാലത്ത് കഴിഞ്ഞവരാണ്? ഞൊടിയിടയിൽ 1000,000 പേരെ സംഘടിപ്പിക്കാൻ ശക്തിയുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനമായിരുന്നു. ലക്ഷക്കണക്കിന് പേരെ സംഘടിപ്പിക്കാൻ ഒരുപാട് ആളും അമ്പാരിയും വരുന്നു എന്ന് കൊട്ടിഘോഷിക്കാതെ, ഒരുപാട് പരസ്യം നൽകാതെ സോഷ്യൽ മീഡിയയിലൂടെ, അതുപോലെ ഇവരുടെ വാട്സാപ്പ് കൂട്ടായ്മ, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ ഇടങ്ങളിലൂടെ ഇവര് പ്രചരിപ്പിച്ചത് കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത്
മഹാജന സമ്മേളനത്തിൽ പങ്കെടുത്തത് 400,000 ആണെന്നും 500,000 ആണെന്നും പറയപ്പെടുമ്പോൾ അത്രയധികം ജനപ്പെരുപ്പമുള്ള ഒരു സംഘടനയെ ഭരിക്കുന്ന പാർട്ടി പിന്തുണച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? ആലപ്പുഴയിൽ എന്തായിരുന്നു അഹങ്കാരത്തിന്റെ ഭാരമ്യത്തിലല്ലേ അവിടെ നിന്നത്? ഏറ്റവും വലിയ തീവ്രവാദികളല്ലേ അവിടെ നമ്മൾ കണ്ടത്? ഒരു മുതിർന്ന തീവ്രവാദിയുടെ തോൽക്കാരിയിരുന്നല്ലേ ഒരു കൊച്ചു തീവ്രവാദി വിളിച്ചു പോയത്? അരിയും മലരും കുന്തിരിക്കോ കരുതിക്കോ വരുന്നുണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആർക്കാണ് ആ മുദ്രാവാക്യം തിരിച്ചടിച്ചത്? അറം പറ്റിയതുപോലെ ആയില്ലേ കുട്ടി? ആ മുദ്രാവാക്യം അറം പറ്റി 9 വയസ്സുകാരൻ മതി. ആ മുദ്രാവാക്യം തിരിച്ച് നിങ്ങളോട് ആ പയ്യൻ തന്നെ പറയുന്നു എന്ന് സങ്കല്പിച്ചാൽ മതി. മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം. കൊണ്ടുപോലും ഇത് വളർത്തിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൊല്ലിച്ച് വളർത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പം ഇതിനോട് എന്ത് സംഭവിച്ചു? കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിങ്ങളിൽ പോലും ഭയം ജനിപ്പിക്കുകയാണ് ചെയ്തത്. ഈ മുസ്ലിം സമുദായത്തെ പോലും സംശയത്തോടുകൂടി വീക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. പലപ്പോഴും ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്, ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഈ കണ്ടുകെട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നതോടുകൂടി ഈ പോപ്പുലർ അതൊരു പരിധി വരെ ശരിയാണ് കേട്ടോ. ഇവര് കാണിക്കുന്ന പലതരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും മുഴുവൻ മുസ്ലിങ്ങളും പ്രതികളാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ചരിത്രത്തിൽ ഈ ഇടമില്ലാതെയായി പോകുന്ന ഒന്നാണ്. ഇനി വേറൊരു രൂപത്തിൽ അവതരിക്കാൻ പോകുന്നില്ല, അവതരിക്കുന്നുണ്ടോ എന്നെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആലപ്പുഴയിലെ മുദ്രാവാക്യം പറഞ്ഞു, അത് കഴിഞ്ഞ് ഇവർ കോഴിക്കോട് സംഘടിച്ചു. ഒരു ജനസമുദ്രം തന്നെ അല്ലായിരുന്നു ആലപ്പുഴയിലെ ഇവർ മുദ്രാവാക്യം? തന്നെയുമല്ല, ഇവരുടെ ഏത് യോഗങ്ങളിലും പ്രക്ഷോഭങ്ങളിലും പ്രകടനങ്ങളിലുമാണ് വിവാദ മുദ്രാവാക്യങ്ങൾ ഇല്ലാതിരുന്നിട്ടുള്ളത്. 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ കഴിവുള്ളവരാണ്. അങ്ങനെയല്ലേ? തുവൂർക്കിണറുകൾ പോരാതെ വരും ഇവിടെ. 21-ൽ ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്തിന്റെ സൂചനയാണ്? നമ്മുടെ നാട് നാളെ ഏതെങ്കിലും ഒരു സ്ഥാനാക്കി മാറ്റാനായിരുന്നു അവർ ശ്രമിച്ചത്. അഫ്ഗാനിസ്ഥാനോ ഒരു പാകിസ്ഥാനോ അതല്ലെങ്കിൽ ഇന്നത്തെ ഇറാനോ ഒക്കെയാക്കി മാറ്റിയാൽ ഇവർക്കും സന്തോഷം, എല്ലാവർക്കും സന്തോഷം, മറ്റവർക്കും സന്തോഷം. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി മാറിപ്പോയി, പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ആളും മാറിപ്പോയി. അതുകൊണ്ടാണ് ഇത്രയധികം തിരിച്ചടികൾ അവർക്ക് നേരിട്ടത്. നന്ദി.